ഇത്തവണത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിക്കാൻ നെയ്യാട്ടത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ച് ഇരുവനാട് വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘം മെയ് 30ന് നെയ്യുമായി 130ഓളം പേരടങ്ങുന്ന നെയ്യമൃത സംഘം കൊട്ടിയൂരിലേക്ക് യാത്ര പുറപ്പെടും ജൂൺ 1ന് സംഘം കൊട്ടിയൂരെത്തും ഇടവമാസത്തെ ചോതി മുതൽ മിഥുന മാസത്തെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തുടക്കം കുറിച്ച് ഇടവമാസത്തിലെ ചോതിനാളിൽ അക്കരെ ക്ഷേത്ര സ്വയംഭൂവിൽ നടക്കുന്ന നെയ്യാട്ടത്തിനുള്ള നെയ്യുമായി യാത്ര തിരിക്കാനൊരുങ്ങി ഇരുവനാട് വെള്ളിപ്പാലൻ വലിയ കുറുപ്പിന്റെ നേതൃത്വത്തിലുള്ള നെയ്യമൃത സംഘം മെയ് 30ന് 130ഓളം പേരടങ്ങുന്ന സംഘമാണ് കൊട്ടിയൂരിലേക്ക് യാത്ര തുടങ്ങുക മുതിരേരി കാവിൽ നിന്ന് എഴുന്നള്ളിച്ച് എത്തിക്കുന്ന മുതിരേരി വാൾ കൊട്ടിയൂരിൽ എത്തുന്നതോടെ നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കും ഓംകാരം മുഴക്കിയാണ് നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര ചെയ്യുന്നത് മുതിരേരി വാൾ എത്തിയതിനു ശേഷം ക്ഷേത്ര സ്ഥാനികർ അക്കരെ കൊട്ടിയൂരിലെത്തി മണിത്തറയിൽ ചോതിവിളക്ക് തെളിയിച്ചതിനു ശേഷം നെയ്യാട്ടത്തിന് ആരംഭമാകും നെടുമ്പ്രം നള്ളക്കണ്ടി ഇളന്തോടത്ത് സങ്കേതങ്ങളിൽ നെടുമ്പ്രം വയലളം ചെമ്പ്ര പള്ളൂർ കോടിയേരി മഠങ്ങളും കടത്തനാട് നിന്നുള്ള വടകര തിരുമന ആലിശ്ശേരി കണ്ണൂക്കര ലോകനാർക്കാവ് കീഴൽ എന്നീ മഠങ്ങളിൽ നിന്നുമുള്ള നെയ്യമൃത സംഘങ്ങൾ സങ്കേത പ്രവേശനം നടത്തിയിരുന്നു 27ന് കലശം കുളി നീരെഴുന്നള്ളത്ത് എന്നിവയും നടത്തി 28ന് കിണ്ടിക്കയർ പിരിക്കൽ നടന്നു ഇത്തവണ ഇരുവനാട് വെള്ളിപ്പാലൻ വലിയ കുറുപ്പ് ഗോപിക്കുറുപ്പിന്റെ നേതൃത്വത്തിലാണ് യാത്ര പുറപ്പെടുന്നത് വലിയ കുറുപ്പ് കലശപാത്രത്തിലാണ് നെയ്യെഴുന്നള്ളിക്കുന്നത് 30ന് എടയാറിലും 31ന് മണത്തണയിലും സംഘാംഗങ്ങൾ താമസിച്ച് 1ന് കൊട്ടിയൂരിൽ എത്തിച്ചേരും നിലവിൽ സങ്കേതത്തിൽ 110 പേരാണ് വ്രതം അനുഷ്ഠിക്കുന്നത് 30ന് രാവിലെ 11 മണിയോടെ 130 പേരടങ്ങുന്ന സംഘം നെയ് നിറച്ച് കൊട്ടിയൂരിലേക്ക് യാത്ര ആരംഭിക്കുമെന്ന് കുട്ടികൃഷ്ണൻ നമ്പ്യാർ പറഞ്ഞു നെയ്യമൃതകാരുണ്ടായിരുന്നു രണ്ടാളും മടങ്ങിപ്പോയി ഇപ്പോഴും 26 ആളുണ്ട് ഇപ്പൊ ഈ സങ്കേതത്തിൽ 110ഓളം ആൾക്കാർ ഇന്ന് കുളിച്ചു കൂടുന്നുണ്ട് ഈ സങ്കേതത്തിൽ കൂടുന്നുണ്ട് 3 ദിവസം കഴിഞ്ഞ് 30ന് ഇവിടുന്ന് നെയ്യ് നിറച്ച് എഴുന്നേൽ ഇടയാറിലെത്തും പിറ്റേന്ന് അവിടുന്ന് മടത്തണയ്ക്ക് പിറ്റേന്ന് സാമുദായികമായി തന്നെ ഏറെ പ്രാധാന്യമുള്ള കൊട്ടിയൂർ മഹോത്സവത്തിൽ അനുഷ്ഠിക്കുന്ന ആദ്യ അഭിഷേക ചടങ്ങ് നെയ്യ് അഭിഷേകമാണ് നായർ സമുദായത്തിന് അവകാശപ്പെട്ട ചടങ്ങാണിത് വിവിധ മഠങ്ങൾ കേന്ദ്രീകരിച്ചും വീട് കേന്ദ്രീകരിച്ചും ആളുകൾ വ്രതം അനുഷ്ഠിക്കും 28 ദിവസത്തെ വ്രതത്തിനു ശേഷം നെയ്യ് നിറച്ച് 3 ദിവസത്തെ യാത്രയ്ക്കൊടുവിൽ കൊട്ടിയൂരപ്പന്റെ അടുത്തെത്തി നെയ്യ് സമർപ്പിക്കുമെന്ന് എടച്ചേരി നോർത്ത് മഠം കാർണവർ ശശീന്ദ്രൻ നമ്പ്യാർ പറഞ്ഞു അവരാണ് അന്നത്തെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത് വ്രത അനുഷ്ഠിച്ച് അവിടെ എത്തിച്ചേരുന്നത് നായന്മാർ മാത്രമാണ് അപ്പോൾ ഇത് വടകര താലൂക്കിലും തലശ്ശേരി കണ്ണൂർ ഭാഗങ്ങളിലാണ് ഇതിൻ്റെ മഠങ്ങളുള്ളത് വടകരക്കപ്പുറം മഠങ്ങളൊന്നുമില്ല ഇതിൻ്റെ വ്രതങ്ങൾ തന്നെ പല തരത്തിലാണ് ചില പ്രാദേശികമായ ചില വ്യത്യാസങ്ങളുണ്ട് തലശ്ശേരി ഭാഗത്ത് കുറച്ചുകൂടി ആദ്യത്തെ ആ ഒരാഴ്ചയൊക്കെ വ്രതത്തിന് സ്ത്രീകളൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമ്പ്രദായമുണ്ട് അതേസമയത്ത് കടത്തനാടൻ മേഖലയിൽ അങ്ങനെ വീടുകളിൽ വ്രതം അനുഷ്ഠിക്കുന്ന ഏർപ്പാടുകളില്ല അവർക്ക് പ്രത്യേകം പ്രത്യേക മഠങ്ങളാണുള്ളത് ആ മഠത്തിലാണ് വല്ല ഇതിനു വേണ്ടിയിട്ടുള്ള നിവേദ്യങ്ങളൊക്കെ അവരെ നിവേദ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിക്കുന്നത് മഠങ്ങളിലാണ് മറ്റേത് ഈ തലശ്ശേരി ഭാഗത്തൊക്കെ വീടുകളിലുണ്ട് 28 ദിവസമാണ് ഇതിൻ്റെ വ്രത അനുഷ്ഠാന കാലം അപ്പോൾ ഈ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെള്ളിപ്പാലം കുറുപ്പിൻ്റെ പ്രധാനപ്പെട്ട സങ്കേതമാണ് ആകെപ്പാടെ 7 സങ്കേതങ്ങളുണ്ട് ആ സങ്കേതങ്ങളിൽ മറ്റ് മഠങ്ങളിൽ നിന്ന് ആൾക്കാർ വന്നു ചേരുകയും എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി നിശ്ചിത ദിവസം നെയ്യ് നിറച്ചുകൊണ്ട് 3 ദിവസം യാത്ര ചെയ്താണ് കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത് അത് ചോദ്യനാളിലാണ് നെയ്യ് അഭിഷേകം നടക്കുക അത്തനാളിലാണ് ഇവിടുന്ന് നെയ്യ് നിറച്ച് യാത്ര പുറപ്പെടുന്നത് ആദ്യം ഇടയാർ എന്ന് പറയുന്ന രാത്രി തങ്ങും അതിനുശേഷം മണത്തന എന്ന സ്ഥലത്ത് രാത്രി തങ്ങും പിറ്റേ ദിവസം കൊട്ടിയൂരിൽ എത്തിച്ചേരും വിഷു കഴിഞ്ഞ് പിറ്റേനാൾ മുതൽ വില്യപ്പാലൻ വലിയ കുറുപ്പിന്റെ തലമുറക്കാർ വ്രതാനുഷ്ഠാനം ആരംഭിക്കും മറ്റുമടത്തിലെ അംഗങ്ങൾ മേടമാസത്തിലെ ചോതിനാളോടെയാണ് വ്രതാനുഷ്ഠാനം ആരംഭിക്കുക ഒരു ദേശത്തെയും ഒഴിച്ചുകൂടാതെ ഒരു ദേശത്തിന്റെ മുഴുവൻ മഹോത്സവത്തിന്റെ ആദ്യ കണ്ണിയാകുക എന്നത് ഒരു മഹാഭാഗ്യമായാണ് തങ്ങൾ കാണുന്നതെന്ന് വയലളം മഠം കാർണവർ രാമൻ നമ്പ്യാർ പറഞ്ഞു വിഷു കഴിഞ്ഞ ഉടനെ വിഷു കഴിഞ്ഞ് പിറ്റേന്ന് കുറുപ്പിൻ്റെ ആ കുറുപ്പ് വലിയ കുറുപ്പും ആ തറവായിട്ടുള്ളവരും വ്രതനിഷ്ഠയിലാണ് ഞങ്ങൾ പിന്നെ മേടമാസത്തിലെ ചോദ്യമുള്ളൂ ആണ് ഞങ്ങളുടെ വ്രതം ആരംഭിക്കുന്നത് നമ്പ്യാരുടെ വ്രതം ആരംഭിക്കുന്നത് മേടമാസത്തിലെ ചോദ്യമുള്ളൂ പിറക്കുവം എന്ന ചടങ്ങുകൊണ്ട് കൂടിയാണ് അത് പിന്നെ കുറുപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ്
വിഷു കഴിഞ്ഞ് പിറ്റേന്ന് വ്രതം തുടങ്ങുക എന്നുള്ളത്. ദേശത്തെ ഒരു ദേശത്തിൻ്റെ മുഴുവൻ ഒരു വിഭാഗത്തെയും ഒഴിച്ചു നിർത്താത്ത ഒരു മഹോത്സവം, അതിലെ ആദ്യ കണ്ണിയാവുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാത്തിരുന്നത്. നെയ്യാട്ടത്തിന് ശേഷം പിറ്റേനാൾ ഭണ്ഡാര എഴുന്നള്ളത്ത് ചടങ്ങ് നടക്കുന്നതോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ പൂജാ കർമ്മങ്ങൾക്ക് തുടക്കമാകും. ഇടവമാസത്തെ ചോതി മുതൽ മിഥുനമാസത്തെ ചിത്തിര വരെയുള്ള 28 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവം. ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്.